Yeah, I know, recording is cool. Video commencing, starting now. Hi, hello, welcome back, karimashi lovers. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഒരു ആമസോൺ കുർത്ത സെറ്റ് ഉണ്ട് കേട്ടോ. കുർത്ത സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ലോങ് ഡ്രസ് ഉണ്ട്, പിന്നെ കുർത്ത മാത്രമായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഹോൾ വീഡിയോ കാണാൻ അല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഹോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ മിക്ക ഹോൾസിലും എല്ലാവരും ഒരു എന്താ പറയുകയാണ്, ഞാൻ മഞ്ഞയില്ലാതെ ഹോൾ വീഡിയോ ചെയ്യില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പക്ഷെ മഞ്ഞയില്ല കേട്ടോ, ഇന്ന് മഞ്ഞയില്ലാത്തൊരു ഹോൾ വീഡിയോ ആണ്. പിന്നെ ഈ വെരി റീസെന്റ്ലി നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു കളറും കൂടി ഉണ്ട്, ബ്ലാക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഒരു അഫിനിറ്റി കൂടുതലാണ് ബ്ലാക്ക് മഞ്ഞയിലേക്കും. അപ്പോൾ അത് രണ്ടും ഇല്ലാത്ത ഒരു ഹോളാണെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഡ്രസ്സിൻ്റെ ചിലപ്പോൾ ആമസോണിൽ ഔട്ടോ സ്റ്റോക്ക് ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്, ഒരു അനാർക്കലി കുർത്തയാണ്, കുർത്ത ഡ്രസ് എന്ന് പറയാം. കാരണം ഇത് നല്ല നീളമുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങും അതിൻ്റെ ഒരു ലെങ്ത്തും ആണ്. നമുക്കൊരു ഫുൾ ലെങ്ത് ഡ്രസ്സായിട്ട് ഇടാം. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഈ കാണുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ്. ചിലപ്പോൾ അത് കുറച്ചൊന്ന് ഡിമ്മായേക്കാം കേട്ടോ, അത്രേ ഉള്ളൂ. ഈ കുഞ്ഞു കുഞ്ഞു ഫോയിൽ പ്രിന്റ്സ് ഉണ്ട്, പ്രിന്റും ഫോയിൽ പ്രിന്റ് ആണ്. അപ്പോൾ അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്ത. നിങ്ങൾക്ക് ഇത് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടുണ്ടോ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെയും ഇടാം. നല്ല അടിപൊളി ലുക്കുള്ള നല്ല ഒരു സിമ്പിൾ ഒരു എലഗന്റ് കുർത്ത. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി കളറാണ്. എല്ലാ സ്കിൻ ടോൺക്കാർക്കും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കോഫി ബ്രൗൺ. എനിക്കോണം മിക്കവരുടെയും ഫേവറേറ്റ് ആണ് ഈ ഒരു കോഫി ബ്രൗൺ അല്ലേ. ആ പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഇതാ, ഇതിൻ്റെ താഴെയും കണ്ടോ, പിന്നെ ഞാൻ കാണിക്കാൻ മറന്നുപോയത് ഇതുപോലെ തന്നെ താഴെയും ഫുള്ളായിട്ട് ഈ ഒരു ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നിയേക്കാം, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരുപാട് പഴയ സ്റ്റൈലൊന്നുമല്ല. ഇപ്പോഴും ആളുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ എലഗന്റ് കുർത്തയാണിത്. അപ്പോൾ ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കോട്ടൺ കുർത്തയാണ് ഇത്. ഒരു ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ നമ്മൾ പോകത്തില്ലേ, ഒരു നല്ല ഓഫീസിലൊക്കെ വെയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു എലഗൻസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു കുർത്ത ഇടുമ്പോൾ കിട്ടും. അത്രയും നല്ലൊരു കോട്ടൺ, പിന്നെ ഇതിൻ്റെ കംഫർട്ടും അത്രയും തന്നെയാണ്. ആ ഒരു എലഗൻസിനോടൊപ്പം തന്നെ നല്ലൊരു കംഫർട്ടും തരുന്ന ഒരു നല്ലൊരു അടിപൊളി കുർത്തയാണിത്. ഇതൊരു കുർത്ത ബോട്ടം ആൻഡ് ഷോളിൻ്റെ സെറ്റാണ്. നല്ലൊരു എന്താ പറയുന്നത് കണ്ടോ, നല്ല കോട്ടൺ ആണ് കേട്ടോ, അടിപൊളി കോട്ടൺ ആണ് കണ്ടോ. ഇതാണ് കുർത്തയുടെ ഫ്രണ്ട്. ഓക്കെ, ഇതാണ് കുർത്ത. നല്ല ഒരു അടിപൊളി വീനക്കാക്കിയിട്ട് കണ്ടോ, ഒരു ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇതിൻ്റെ ബോട്ടം കണ്ടോ, ഫ്രണ്ടില് ഇതുപോലെ ബാൻഡാണ്, ബാക്കിൽ ഇലാസ്റ്റിക് ആണ്. നല്ലൊരു അടിപൊളി കോട്ടൺ പലാസോയാണ്, നല്ല ഒരു വൈറ്റ് ലെഗ് പലാസോ. ഇതും നല്ല അടിപൊളി കോട്ടൺ ആണ്. ഷോള്, ഈ ഷോളും സെയിം തന്നെ പ്രിന്റുള്ള നല്ലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഷോളാണ്. ഇനി നമുക്ക് മെറ്റീരിയൽ അടുത്ത് വന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ലുക്ക്. ഇത് ഇത് പ്രിന്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഫെയ്ഡ് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കണ്ടോ, നല്ലൊരു അടിപൊളി കോട്ടൺ ആണ്. ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടവും ഷോളും. ഈ ഷോൾ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ, കവർ ചെയ്തോ പൊതച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടാം. അത്രയും നല്ല ലെങ്ത്തും അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല രീതിയുള്ള ഒരു അടിപൊളി സിമ്പിൾ എലഗന്റ് ആയിട്ടുള്ള നല്ലൊരു കുർത്തയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇൻഫാക്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കുർത്തകളിൽ ഒന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ കുർത്ത ഫലാസ സെറ്റ്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് ഇട്ടിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. Thank you.
പോകുന്നത് ഒരു അടിപൊളി വൈറ്റ് അനാർക്കലി കുർത്തയാണ്. നിങ്ങളത് കണ്ടോ കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു കുർത്തയായിരിക്കും ഞാനിത് ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോ എന്ന്. ഇത് കണ്ടോ, നല്ല പ്യുർ വൈറ്റ് ആണ്. ഇത് ഒരിക്കലും ഒരു മഞ്ഞ കലർന്ന വൈറ്റ് അല്ല, ഇതൊരു പ്യുർ വൈറ്റ് ആണ്. ഇതിന്റെ അറ്റത്തായിട്ട് ഇതാ കണ്ട ഇതുമാതിരി ഒരു എംബ്രോയിഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി കോട്ടൺ ആണ്. ഇതൊരു പ്രിൻസസ് കട്ടൊക്കെ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇത് ഒരിക്കലും ഒരു ഫംഗ്ഷണൽ അല്ല ഈ ഒരു ഓപ്പണിംഗ്. ഇത് ജസ്റ്റ് സോറി കേട്ടോ, ഇത് ഫംഗ്ഷണൽ ആണ് ഈ ഓപ്പണിംഗ് കേട്ടോ. ഇത്രയും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. സോറി, ഇത് ഫംഗ്ഷണൽ ഓപ്പണിംഗ് ആണ് ഫ്രണ്ടിൽ കണ്ടോ. ഇത് നല്ലൊരു മുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു, സാധാരണ എന്ന് ഞാൻ പറയില്ല, ഒരു സിമ്പിൾ ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാർക്കലി കുർത്ത. ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടോ, നല്ല കോട്ടൺ എന്ന് പറയുന്നത് എക്സാക്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതാ, ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് കേട്ടോ. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന എംബ്രോയിഡറിയുടെ ക്ലോസ് ലുക്ക് ഇതാണ്. സോ ഇതൊരു ടോട്ടൽ അടിപൊളി ലുക്ക് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് നമ്മൾ ടോട്ടലി നമ്മൾ സൈറ്റിൽ കാണുമ്പോൾ ഇതിന്റെ ബോട്ടവും ഈ ഒരു ടോപ്പും കൂടി ഒരുമിച്ചാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഒരു പ്രൈസിന് അത് ഒരുമിച്ചാണ് കിട്ടുക എന്ന്. എനിക്കും അതുപോലെ തന്നെ ഒരു അബദ്ധം പറ്റി, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ തന്നെ ബോട്ടം, ഈ ഒരു സെയിം ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ബോട്ടം ഉണ്ട്. അത് പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഓൾമോസ്റ്റ് 400 റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കണം. ഞാൻ പക്ഷെ ഇത് പെയർ ചെയ്തിരിക്കുന്നത് എന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പാൻസ് കൊണ്ടാണ്. അപ്പോ അത് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു എവിടെ നിന്നാണ്. അദ്ദേഹം പണ്ട് വാങ്ങിച്ചാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പാൻസ് വാങ്ങിച്ച് പെയർ ചെയ്താലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് എന്താ പറയുന്നത്, ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു എത്തനിക് ഇൻഡോ വെസ്റ്റേൺ തന്നെ പറയാം. നല്ലൊരു സിഗരറ്റ് പാൻസും ഇതും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുർത്തയാണിത്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അടിപൊളിയല്ലേ, ഞാൻ നോർമലി എനിക്ക് അങ്ങനെ വൈറ്റ് ഫേവറേറ്റ് അല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുർത്ത പ്ലാസോ സെറ്റ് ആണ്. ഇത് നമ്മുടെ ഒരു സെലിബ്രിറ്റി, എനിക്ക് തോന്നുന്നു സോവാഗാനോ ഇങ്ങനെ എന്തോ ഒരു പേര്, നമ്മുടെ സൈഫ് അലിഖാന്റെ മോളല്ലേ, പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു കുർത്ത പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കുർത്തയാണ്. ഇതെനിക്ക് ഇച്ചിരി ടൈറ്റാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിൻ്റെയും സൈസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. എല്ലാം ഞാൻ മീഡിയം ആണ് വാങ്ങിച്ചിരിക്കുന്നത്, ഇതും മീഡിയം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് കണ്ടോ, നല്ല രസമുള്ള ഒരു കുർത്തയാണ്. നല്ല പ്രിൻ്റാണ് കണ്ടോ, ഭയങ്കര നല്ലൊരു കോട്ടൺ പ്രിന്റഡ് കുർത്ത, നല്ല രസമുള്ള പ്രിന്റാണ്. ഇവിടെ കുറച്ച് വേസ്റ്റിൽ അവിടെ ചുരുക്കി ചുരുക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു എന്താ പറ പോലെ നിൽക്കും. പിന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പറ പോലെ നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. അത് ഒന്നോ രണ്ടോ തവണ ഇട്ട് കഴിയുമ്പോഴേക്കും അത് നോർമൽ ആയിക്കോളും. പക്ഷെ എനിക്കൊന്ന് കുറച്ച് ഇപ്പൊ എന്റെ അത്രയൊക്കെ തടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ചും കൂടി തടി തോന്നിക്കാം. അതേസമയം നല്ല മെലിഞ്ഞവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടുകൊണ്ടെടുക്കാം കേട്ടോ. ഒരു കാഷ്വൽ ലുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല വിലക്കുറവുള്ളൊരു കുർത്ത പ്ലാസോ സെറ്റ് ആണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ പലാസോയും ഇതിന്റെ നല്ല വീതിയുള്ള പലാസോയാണ്. ഒരു നമുക്ക് ഒറ്റയടിക്ക് ഒരു ഫുൾ ഡ്രസ്സായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പറ പോലത്തെ മെറ്റീരിയൽ ആണ്, പക്ഷെ രസമുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് പ്രിന്റഡ് ആയതുകൊണ്ട് എനിക്ക് അത് തോന്നുന്നില്ല അധികം ഫെയ്ഡ് ആയി പോകുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽ കാണാം. ഇതാണ് ഇതിന്റെ ക്ലോസ് ലുക്ക്. നല്ലൊരു കോട്ടൺ ആണ്, പ്രിന്റ് നിങ്ങൾ കണ്ടില്ല. ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. പക്ഷെ ഞാൻ അത് എടുത്ത് ഷൂട്ട് ചെയ്തപ്പോഴേക്കും സന്ധി ആയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവാണ്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നിങ്ങൾ. Hey!
വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം. ഇത് ഒരു കുർത്ത പ്ലാസോ ഷോളിന്റെ സെറ്റാണ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കുർത്ത പ്ലാസോ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ടോപ്പ് ബോട്ടം ഷോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു എന്താണ് മണ്ണിന്റെ കളറാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. പണ്ട് തുടങ്ങിയ ഒരു മണ്ണിന്റെ കളറ്. എൻ്റെ ഒരു പണ്ടൊരു സൽവാർ ഉണ്ടായിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് എടുക്കുന്നത്, അത് ഈ ഒരു കളറായിരുന്നു. അപ്പോൾ ഇതാണ് കുർത്ത. ഇതൊരു പ്ലെയിൻ എന്താ പറയുന്നത് സ്ട്രെയിറ്റ് കട്ട് കുർത്തയാണ്. മേ ബി സ്ട്രെയിറ്റ് കട്ട് തന്നെ പറയാം. ഫ്രണ്ടിൽ ഇതാക്കിമാതിരി ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ നല്ല കോട്ടൺ റയൺ മിക്സ് ആണ്. പക്ഷെ ഈ കൈൻ്റെ അറ്റം കണ്ടോ, അതൊരു ടസറിന്റെ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്റെ അടുത്ത കുർത്ത. ഇതിന്റെ പെലാസോ പറയാനായിട്ട് സെയിം മെറ്റീരിയൽ തന്നെ അറ്റത്ത് ഇതാവണ്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ടോട്ടൽ ലുക്ക് ഇതിനൊന്ന് ആംപപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ബെൽറ്റാണ്, ബാക്കിൽ ഇലാസ്റ്റിക് ആണ്. പിന്നെ ഇതിന്റെ ഷോൾ പറയാനായിട്ട് സിമ്പിൾ ഷോളാണ്. ഒരുപാട് വീതി നീളമൊന്നും ഇല്ലാത്തൊരു ഷോളാണിത്. അപ്പം നമുക്ക് വൺ സൈഡ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ടസറിന്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഷോൾ ആണിത്. ഇത് കണ്ടോ, ഇതൊരു ഡിജിറ്റൽ പ്രിന്റ് കൈൻഡ് ഓഫ് ഷോൾ ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിനെ പറ്റി പറയാനായിട്ട്. ഒരുപാട് നീളവും വീതിയും ഒന്നും ഇല്ലാത്തൊരു ഷോൾ. ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് കാണിച്ചു തരാം. മെറ്റീരിയൽ കണ്ടോ, ഭയങ്കര ഒരു നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇതെനിക്ക് കുറച്ചൊരു ലൂസ് ആണ് കേട്ടോ, ഞാൻ അറിയാതെ ലാർജ് എടുത്ത് പോയായിരുന്നു ഇത്. അത്രയേ ഉള്ളൂ. പിന്നെ ഷോളിന്റെ മെറ്റീരിയൽ ഇതാ കണ്ടോ, ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഒരു ലോങ് ഡ്രസ് മാക്സി ഡ്രസ് ആണ് ലാസ്റ്റ് ഞാൻ എടുത്തത്. ഇത് ഒരു അടിപൊളി എന്താ പറയുന്നത്, നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ്, നല്ലൊരു കോട്ടൺ റയോൺ മിക്സ് ആണ്, ടോട്ടലി കളർഫുൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രേ കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി കളർഫുൾ ഡ്രസ് ആണിത്. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ എന്താ ഇപ്പൊ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന മീഡിയം ആണ്. പക്ഷെ എന്റെ ഇപ്പൊ അത്ര തടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മോളിലേക്ക് പോകാട്ടോ. കാരണം ഇത് കുറച്ചൊന്നു ഇട്ട് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വലുതാണ് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ അത്രയ്ക്കാണെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസ് മതി എന്നുണ്ടെങ്കിൽ സ്മോളിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മീഡിയം എടുക്കാം. ഇതിൻ്റെ തന്നെ മഞ്ഞയുണ്ട്. ഇത് പക്ഷെ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനൊക്കെ എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് വേസ് ബെൽറ്റ് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഞാൻ ഈ അടുത്ത് ലുലുവിൽ പോയപ്പോൾ ഞാൻ വേസ് ബെൽറ്റ് ഇട്ടിട്ടാണ് പോയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൈ കണ്ടോ, ഹാഫ് സ്ലീവ് ആണ്, കണ്ടോ, അത്രയേ ഉള്ളൂ. ടോട്ടലി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഈസി ബ്രീസി മാക്സി ഡ്രസ് ആണിത്. ഓക്കെ, അപ്പോ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.